ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മള് VUE എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ഇപ്പോ ഈ 2019 തൃശൂർ, കോട്ടയം, ആലപ്പുഴ ഇവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തിയ VUE എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. ആൻസർ പറയൂ, അത് എക്സ്പ്ലനേഷനും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. രഘുവിന്റെയും മധുവിന്റെയും പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. അവരുടെ പ്രായങ്ങളുടെ തുക 40 ആണ്. 10 വർഷത്തിന് ശേഷം അവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം എത്രയായിരിക്കും? അപ്പൊ നമ്മള് പ്രായത്തിന്റെ അംശബന്ധം എത്രയാണ് പറഞ്ഞത്? 3:5 അല്ലെ? 3x ഉം 5x ഉം എന്ന് വിചാരിക്കാം. രഘുവിന്റെ 3x ഉം അബുവിന്റെ 5x ഉം. ഇനി അവരുടെ രണ്ടാളുടെയും പ്രായങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 40 കിട്ടും എന്ന് പറയുന്നു. അപ്പൊ 3x + 5x = 40. അപ്പൊ 8x = 40, x = അപ്പൊ എന്ത് വരും? 5 വരും അല്ലേ. അപ്പൊ ഇവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള എത്രയാണ് വരണേ? 15 ഉം 25 ഉം ആണ് പ്രായങ്ങൾ വരണേ. 10 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്ത് വേണം? +10 ആഡ് ചെയ്യണം. അപ്പൊ 25 ഉം 35 ഉം. അപ്പൊ അംശബന്ധം എന്ത് വരും? 5:7. അപ്പൊ അംശബന്ധം എന്താണ് വരിക? 5:7. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, ഇയാളുടെ അമ്മ എന്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ്. സ്ത്രീ അയാളുടെ ആരാണ്? അപ്പൊ ഒരു പുരുഷനുണ്ട് അല്ലെ, പുരുഷനുണ്ട്. പിന്നെ എന്താ പറഞ്ഞേ? പുരുഷനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സ്ത്രീ പറഞ്ഞു, ഇയാളുടെ അമ്മ, അതായത് ഈ പുരുഷന്റെ അമ്മ, എന്റെ അമ്മയുടെ, സ്ത്രീയുടെ അമ്മ, സ്ത്രീയുടെ അമ്മയുടെ ഒരേ ഒരു മകള്, അമ്മയുടെ ഒരേ ഒരു മകളാണ് സ്ത്രീ. ഈ അമ്മയുടെ മകനാണ് പുരുഷൻ. അപ്പൊ ഇതിലെന്താണ്, ഈ അമ്മ എന്ന് പറയണത് ഈ സ്ത്രീയായ നമുക്ക് പുരുഷൻ, ഇപ്പൊ സ്ത്രീ, ഈ സ്ത്രീയുടെ മകൻ പുരുഷൻ. പിന്നെ ഈ സ്ത്രീ എന്ന് പറയണതോ അമ്മയുടെ മകള്. അപ്പൊ എന്താണ് ആവാൻ സാധ്യത? അമ്മ എന്നാണ് ആവാൻ സാധ്യത. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ട്രെയിൻ 300 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയമെടുക്കും? അപ്പൊ നമുക്ക് ഒരു പാലം കടക്കണ വെച്ചെങ്കിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എത്രയാണ് വേഗത എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ പാലം കടക്കണ വെച്ചെങ്കിൽ പാലത്തിന്റെയും ട്രെയിനിന്റെയും നീളം നമുക്ക് അറിയണം. പക്ഷെ ഇതില് പാലത്തിന്റെ നീളം മാത്രമേ തന്നിട്ടുള്ളൂ. അത് കാരണം നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി പാലത്തിന്റെ നീളം, ഇപ്പൊ നമ്മള് ട്രെയിൻ ഇല്ല, ട്രെയിനിലെ എഞ്ചിൻ മാത്രമായിട്ട് എന്ന് പറഞ്ഞാലും എഞ്ചിന്റെ നീളം കണക്കാക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 72 വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം പാലത്തിന്റെ, പാലം കടക്ക എന്ന് പറയുമ്പോൾ ട്രെയിനിന്റെ നീളം നമുക്ക് തരണം, എന്നാ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശനും രമേശനും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. പ്രകാശൻ മാത്രം ആ ജോലി 30 ദിവസം കൊണ്ടാണ് തീർക്കുക എങ്കിൽ രമേശൻ മാത്രം ആ ജോലി എത്ര ദിവസം കൊണ്ട്? അപ്പൊ രണ്ടാളും ചെയ്യണ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് എത്രയാണ്? പ്രകാശന്റെ 1/30 ആണ് അല്ലേ. പിന്നെ ഏതോ ഒരാളുടെ, അതായത് രമേശന്റെ ജോലി എന്ന് പറയുന്നത് 1/x എന്ന് എടുക്കൂ. 1/30 + 1/x എന്ന് പറയുന്നത് എത്രയാണ്? എത്ര ദിവസം കൊണ്ടാണ് അവർ തീർത്തത്? രണ്ടാളും ചേർന്ന് 12 ദിവസം കൊണ്ടാണ് തീർത്തത്. അപ്പൊ 1/12 ആണ് ഒരു ദിവസം ചെയ്യുക. രണ്ടാളും കൂടി ഒരു ദിവസം ചെയ്യണത് 1/12. അപ്പൊ 1/30 + 1/x = 1/12. അപ്പൊ 1/x എങ്ങനെ കാണും? 1/12 - 1/30. ഇതിന്റെ LCM എന്ത് വരും? 60 വരും അല്ലെ. 65 - 2, 3/60 എന്ന് പറയുന്നത് എത്രയാണ്? 1/20. അപ്പൊ എത്ര ദിവസം കൊണ്ടാണ്
അയാള് തീർക്കുക. രമേശൻ മാത്രമാണ് ചെയ്യ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 20 days ഉണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടന്നു, തുടർന്ന് വലത്തോട്ട് 6 കിലോമീറ്റർ നടന്നു, തുടർന്ന് ഇടത്തോട്ട് 4 കിലോമീറ്റർ നടന്നു. അദ്ദേഹം പുറപ്പെട്ട സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ് ഇപ്പോൾ? നമ്മൾ ഇവിടെയാണ് എന്ന് വിചാരിക്കുക. തെക്കോട്ട് എത്ര കിലോമീറ്റർ നടന്നു? 4 കിലോമീറ്റർ നടന്നു. ഇനി വലത്തോട്ട് തിരിഞ്ഞു, എന്നിട്ട് 6 കിലോമീറ്റർ നടന്നു. 6 കിലോമീറ്റർ എന്നിട്ട് എന്തുണ്ടായി? ഇടത്തോട്ട് തിരിഞ്ഞു, എത്ര കിലോമീറ്റർ? ഇവിടെ എത്ര വലത്തോട്ട് തിരിഞ്ഞ? 6 കിലോമീറ്റർ ആണ് കേട്ടോ. 6 കിലോമീറ്റർ നടന്നു, പിന്നെ 4 കിലോമീറ്ററും കൂടി നടന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരമാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നോക്കൂ. ഒരു ഇപ്പൊ ഇത് 4 ആണ് വെച്ചെങ്കിൽ ഇവിടം വരെയുള്ള ദൂരവും 4 ആയിരിക്കും അല്ലേ. ഇനി ഇത് 6 ആണ് വെച്ചെങ്കിൽ ഇവിടം വരെയുള്ള ദൂരം 6 ആയിരിക്കും. അപ്പൊ ഈ ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ്, ഇവിടെ രണ്ടും കൂടിയ 8 കിലോമീറ്റർ എന്ന് കിട്ടി അല്ലെ. 8 കിലോമീറ്ററും ഇവിടെ 6 കിലോമീറ്ററും. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അപ്പൊ കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ എന്താണ് വരിക? കർണം സ്ക്വയർ, കർണം എന്ന് പറയുന്നത് എത്രയാണ്? കർണമാണ് നമുക്ക് കണ്ടത്. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതെന്താണ് വരിക? പാദം സ്ക്വയർ എത്രയാണ്? 8² + 6² ഈക്വൽ ടു പ്ലസ് 36 ഈക്വൽ ടു 100. അപ്പൊ കർണം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്ര വരും? √100 വരും അല്ലേ. കർണം എന്ന് പറയുന്നത് √100. അതെന്ന് പറയുന്നത് എത്രയാണ്? 10. അപ്പൊ 10 കിലോമീറ്റർ ആണ്, 10 കിലോമീറ്റർ ദൂരെയാണ് അയാള് ഇപ്പോൾ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി തൂക്കം 35 കിലോഗ്രാം. അധ്യാപികയുടെയും കൂടി പരിഗണിച്ച ശരാശരി തൂക്കം 2 കിലോഗ്രാം കൂടുന്നു എങ്കിൽ അധ്യാപികയുടെ തൂക്കം എത്ര? അപ്പൊ നമ്മൾ എന്താ കണ്ടേ, ടോട്ടൽ എത്രയാണ് ശരാശരി തൂക്കം? രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് പറ്റുക ചെയ്യാം, അത് എടുത്ത് ക്യുക്കായിട്ട് ചെയ്യണം. ഇപ്പൊ കുട്ടികളുടെ ശരാശരി തൂക്കം എന്ന് പറഞ്ഞാൽ 20 കുട്ടികളുടെ ശരാശരി തൂക്കം 35. അപ്പൊ ആകെ ടോട്ടൽ എത്രയുണ്ടാവും? 20 × 35 എത്രയാണ്? 700 അല്ലെ. 35 × 2 = 70. 700 വരും ടോട്ടല്. 20 കുട്ടികളുടെ. ഇനി 21 ആൾക്കാരായി, അധ്യാപികയെയും കൂടി കൂട്ടിയപ്പോ എത്രയായി? 37 ആയി അല്ലെ. 21 × 37 എത്രയാണ്? നമുക്കറിയാം 7 പിന്നെ എത്രയാണ്? 777. അപ്പൊ ഇത് തമ്മിൽ മൈനസ് ചെയ്താലാണ് നമുക്ക് അധ്യാപികയുടെ മാത്രം തൂക്കം കിട്ടണം. അപ്പൊ അധ്യാപികയ്ക്ക് എത്ര തൂക്കമുണ്ട്? 777 − 700 = 77. ഇത് ഇങ്ങനെ ഒരു മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരികയാണ് വെച്ചാൽ, ഒരാളെയാണ് കൂട്ടുന്നത്, എന്നിട്ട് ശരാശരി തൂക്കം കൂടുകയാണ് ചെയ്യണേ ചെങ്ങ, നമ്മൾ എന്ത് പറയും? പുതിയ ശരാശരി എത്രയാണ്? 37 അല്ലെ. 37 + ആളുകളുടെ എണ്ണം എത്ര കൂട്ടിട്ട്? പഴയ ആളുകൾ എത്ര എണ്ണുണ്ട്? 20 കുട്ടികളുണ്ട്. 20 × ശരാശരിയിലെ വ്യത്യാസം എത്രയാണ്? 2. അപ്പൊ 37 + 40 = 77. ഇങ്ങനെ ഈ മെത്തേഡ് നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാം. ഇത് നോക്ക്. അപ്പൊ എന്താണ് നമ്മൾ ചെയ്തത്? ശരാശരി, പുതിയ ശരാശരി എഴുതി, പഴയ കുട്ടികളുടെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം എഴുതി. അപ്പൊ 77 കിട്ടി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 3, 5, 6, 7, 9, 9 - ഇതെങ്ങനെയാണ് നോക്കൂ. കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. 3 കഴിഞ്ഞ 6 വന്നു, 6 കഴിഞ്ഞ 9 വന്നു, 9 കഴിഞ്ഞ ഇനി എന്താ വരിക എന്ന് നോക്കണം. ഇവിടെ 5 വന്ന് 7 വന്നു 9 വന്നു, ഇനി ഇപ്പുറത്തേക്ക് എന്താ വരിക നോക്കാം. അപ്പൊ ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഏതാണ്? 3, 6, 9 പിന്നെ എന്താ വരിക? 12 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
8.5 സെന്റിമീറ്റർ നീളം, 7.5 സെന്റിമീറ്റർ വീതി, 6 സെന്റിമീറ്റർ കനവുമുള്ള ഒരു മരക്കഷ്ണത്തിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുരക്കട്ടയുടെ വ്യാപ്തം. സമചതുരക്കട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാപ്തം എന്ന് പറഞ്ഞാൽ എ ക്യൂബ് ആണ്. ഈ എ എല്ലാം സെയിം ആവും, അതുകൊണ്ടാണ് എ ക്യൂബ് എന്ന് പറയുന്നത്. അതായത് നീളും വീതിയും ഉയരും സെയിം ആയിട്ടുള്ളതാണ് സമചതുരക്കട്ട. അപ്പൊ നമുക്ക് ഇതിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ നീളം എത്രയാണ്? 6 എടുക്കാൻ പറ്റുള്ളൂ. കാരണം 7.5 ചെത്തി എടുത്തുണ്ടെങ്കിൽ ഒരു ഭാഗം 6 വരുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാത്തിലും നമുക്ക് എടുക്കാൻ പറ്റാവുന്ന നീളം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ എ ക്യൂബ് എന്ന് പറയുന്നത് 6 ക്യൂബ് ഈക്വൽ ടു 36 x 6 ഈക്വൽ ടു 216. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4 star 3 ഈക്വൽ ടു 68, 1 star 3 ഈക്വൽ ടു 62. ഇനി 3 star 3 ഈക്വൽ ടു 66 എങ്കിൽ 4 star 2 എത്ര? ഇവിടെ നോക്കി നോക്കൂ, 4 3, ഇവിടെ 4 ഡബിൾ ആണ് 8, അത് വൺസ് പ്ലേസിൽ. പിന്നെ 3 ഡബിള് ടെൻസ് പ്ലേസിൽ. ഇവിടെ നോക്കൂ, 1 ഡബിള് വൺസ് പ്ലേസില്, 3 ഡബിള് 6. അതേപോലെ ആകുമ്പോ ഇതെന്ത് ചെയ്യണം? 4 star 2 എന്ന് പറയുന്നത് 4 ഡബിൾ എത്രയാണ്? 8, അത് വൺസ് പ്ലേസില്. 2 ഡബിൾ എത്രയാണ്? 4. അപ്പൊ 48 ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നോക്കൂ, റൂട്ട് ഓഫ് 221² മൈനസ് 220² ഇതെന്ന് പറയുന്നത് x² - y² എന്നുള്ള ഫോമിലാണ്. അപ്പൊ എന്താണ് അത്? x + y (x - y) ആണ് അല്ലേ. അപ്പൊ √(x + y) (x - y) നമുക്ക് ഇവിടെ എന്താണ് വരിക? √(221 + 220) (221 - 220) ഇത് എത്രയാണ് വരിക? √(441 × 1) = 21. അപ്പൊ നമുക്ക് ഇതാണ് ആൻസർ. ഈ നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. നിങ്ങൾ എല്ലാവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാം. പിന്നെ മറ്റ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.